ചേലക്കര ഒരു നാളത്തെ ദിവസത്തിന് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് നാളെ ചേലക്കരയിൽ. മറ്റൊന്നുമല്ല, നാളെ കെ കരുണാകരന്റെ മക്കൾ കെ മുരളീധരനും പത്മജ വേണുഗോപാലും രണ്ട് ചേരിയിലുള്ള രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നാളെ വോട്ട് തേടാൻ വരുന്ന ദിവസമാണ് ചേലക്കരയിൽ. ചെറുതുരുത്തിയിൽ പത്മജ വേണുഗോപാൽ പ്രസംഗിക്കുമ്പോൾ അതേസമയത്ത് ചേലക്കരയിൽ രമ്യ ഹരിദാസിന് വേണ്ടി കെ മുരളീധരൻ പ്രസംഗിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായിട്ട് ശരത്തുണ്ട്. ശരത്തെ, എന്താണ് ചേലക്കരയിലെ ഇന്നത്തെ ഒരു പൊതുപ്രചാരണത്തിന്റെ നാളത്തെ ചേലക്കരയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് മുന്നണികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ശ്യാമേ, നാളത്തെ പ്രചാരണത്തിന്റെ കൗതുകം ഏതായാലും ശ്യാം സൂചിപ്പിച്ചതുകൊണ്ട് ഇന്നത്തെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാം. ഇന്ന് LDF സ്ഥാനാർത്ഥി നാല് പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തിയത്. ദേശമംഗലം, വരവൂർ, മുള്ളൂർക്കര, അതുപോലെ തന്നെ വള്ളത്തോൾ നഗർ, ഈ നാല് പഞ്ചായത്തുകളിലായിരുന്നു UR പ്രദീപിന്റെ പര്യടനം. ഇനി നാളെയും അതുപോലെ തന്നെ 7-8 തീയതികളിലും മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് വാഹന പ്രചാരണമുള്ളത്. അതിനുശേഷം 9-10 തീയതികളിൽ മുഴുവൻ സമയവും മുഖ്യമന്ത്രിക്കായിരിക്കും. അവസാന ദിവസം 11-ാം തീയതി കൊട്ടിക്കലാശവും. ആ രീതിയിലാണ് നിലവിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നിശ്ചയിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് വേണ്ടി ഇന്ന് ശശി തരൂർ MP ഇവിടെ ചേലക്കരയിൽ ഒരു സംവാദ പരിപാടി സംഘടിപ്പിച്ചു. മികച്ച പങ്കാളിത്തമായിരുന്നു ആ പരിപാടിക്കുണ്ടായത്. നാളെ കെ മുരളീധരൻ എത്തുന്നു, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി എത്തുന്നു, രമേശ് ചെന്നിത്തല എത്തുന്നു. അങ്ങനെ UDF ക്യാമ്പിന് ഊർജ്ജം പകർന്നുകൊണ്ട് കൂടുതൽ നേതാക്കൾ എത്തുകയാണ് എന്നുള്ള സവിശേഷതയുണ്ട്. ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ഇന്ന് കൊണ്ടാഴിയിലായിരുന്നു പര്യടനം നടത്തിയത്. ഏതായാലും പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് തീയതി അല്പമൊന്ന് നീട്ടിയത് കൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ ചേലക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.